അടി വെക്ക വെക്ക കൈ വെക്കട കൈ വെക്കടാ വെക്കടാ മര്യാദക്ക് വെക്കടാ കൈ ഇവിടെ അയ്യോ ഗുരുവായൂരപ്പ എടുത്തോ ചേട്ടാ പണത്തിന് വില കൽപ്പിക്കാൻ പാടില്ല എന്നാലേ കയ്യിൽ വരൂ ആ റൈസ് മില്ലുകാരൻ ഉടക്കിയല്ലേ നമ്മുടെ ഇന്ന് 500 ചാക്ക് അരി വേണമെന്നവൻ പറഞ്ഞു കേട്ടു അതെ അതെ ഫോൺ ചെയ്തിരുന്നു വ്യാപാരത്തിൽ ശത്രുക്കളും സുഹൃത്തുക്കളൊന്നുമില്ല അനുസരിച്ച് അങ്ങ് പോകാൻ പാടില്ലേ എന്നും പറഞ്ഞ് റേറ്റ് കുറയ്ക്കാനും നിൽക്കണ്ട പറഞ്ഞു വാങ്ങിച്ചോണം ശരി ശരി ഇവിടെ കൗൺസിലറുടെ വീട്ടിലൊരു ഇടപാടുണ്ട് പോയിട്ട് വരാം ഒരു കാര്യം കൂടി കണക്കുകളൊക്കെ നോക്കിയിട്ട് കുറേയായി നീ ഒന്ന് നോക്കിയോ എന്താ ചേട്ടാ പതിവില്ലാതെ ഓർമ്മയുണ്ടോ കുറച്ച് നാളെ മുമ്പ് നമ്മൾ രണ്ടുപേരും കൂടി ബിസിനസ് തുടങ്ങി അരി കച്ചവടം ഇന്ന് വരെ ഞാൻ കണക്ക് നോക്കിയിട്ടുണ്ടോ എനിക്ക് പേരിനൊരു ബിസിനസ് വേണം നീ ബിസിനസ് പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നു നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ അതല്ലടാ എനിക്ക് ചേട്ടനെ വിശ്വാസം കാര്യങ്ങൾ നടക്കട്ടെ എടാ ബ്ലേഡ് എടാ നാരായണ ഞാനൊന്ന് തലശ്ശേരിക്ക് പോയി ചാക്കൊന്ന് ഏർപ്പാടാക്കിയിട്ട് വരാം അത് പിന്നെ ആ പഞ്ചസാര ചാക്ക് ഉപ്പിച്ചാക്ക് അരിച്ചാക്ക് അതൊന്നും വലിയ കുഴപ്പമില്ല വളച്ചാക്കും നെല്ലുചാക്കും ഒക്കെ കുറച്ച് കീറിയിരിക്കുക അതിന് പറ്റിയ രീതിയിൽ റേറ്റ് ഇട്ടാൽ പുറപ്പെടുന്നു ആ വന്നട വന്നടാ എന്തോ ഗോഡൗണിലെന്ന മോട്ടർ കട്ടെടുത്തോണ്ടോ എഴുന്നേറ്റ് പോടാ എഴുന്നേറ്റ് എന്റെ വാസുകിയെ എന്താ പരിപാടി വാടിയ കോലക്കേറി ടീച്ചറെ നിനക്കിപ്പ ഇച്ചിരി അഹങ്കാരം കൂടുതലാ എന്റെ പേര് വിളിക്കല്ലേ എന്ന് നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞ് എന്റെ നാക്ക് തെഞ്ഞത് മിച്ചം അല്ല എവിടെ പോയി നിന്റെ ഡ്രൈവർ ചേച്ചി അവൾ അറിയാതെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചോണ്ടിരിക്കുക അച്ഛനാ പറഞ്ഞ ആദ്യം വണ്ടി തള്ളാൻ പഠിക്കണം പിന്നെ വേണം ഓടിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ തള്ളിക്കൊണ്ടു വന്നേ എന്റെ പൊന്നടിയെ നീ വീട്ടിൽ നിന്നാണ് ഇത് തള്ളിക്കൊണ്ടു വന്നേ ഇവള് തള്ളുന്നതാണോന്ന് ആർക്കറിയാം അടിപൊളി ഇതെന്താ കട്ടുപറിച്ച് വാങ്ങിക്ക് ഇത്ര രുചി തോന്നുന്നേ എന്തോ നീ ഒരു റൗഡിയുടെ മനസ്സ് കെട്ടില്ലേ അവനോട് ഞാൻ ചോദിക്ക് പറയും അത് ചോദിച്ചാ പോരെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ദുസ്വപ്നം കാണുന്നു പറഞ്ഞില്ലേ ഈ പ്രായത്തിൽ അങ്ങനെ പലതും കാണും നീ മിണ്ടാതിരി അയ്യോ ഒരേ സ്വപ്നം തന്നെ ചേച്ചി ദേ ചുമ്മാതിരിക്കണേ വെച്ച കറുവാപ്പട്ട ഞാൻ രാവിലെ മുതലേ തേടിക്കൊണ്ടിരിക്കുക എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ ചേച്ചി നാരായണന്റെ കൂടെ ചുറ്റുന്ന ആ ബ്ലേഡ് ഉണ്ടല്ലോ അവനെന്താ അവനേ സ്വപ്നത്തി എന്റെ കഴുത്തി താലി കിട്ടി ചേച്ചി എന്താ വിദ്യ നീ പറയുന്നേ കൊത്തി കൊത്തി അങ്ങ് മുറത്തി കയറി കൊത്തിയല്ലോ അവനൊരു റൗഡിയല്ലേടി സ്വപ്നത്തി ബ്ലേഡ് താലി കിട്ടിയപ്പോഴേ എന്റെ പുറകിൽ നിന്ന് ചേച്ചി ആ താലി കെട്ടാൻ സഹായിച്ചത് അറിയോ ഈ സാരി തന്നെ ഉടുത്തിരുന്നെ എന്താടി ഇത് വല്ല കല്യാണത്തിനൊക്കെ ഇത് ഉടുക്കാറുള്ളൂ കുന്ത നീ എന്നെ എന്തിനാടി ഈ കല്യാണത്തിന് നീ വലിച്ചഴിച്ചോണ്ട് പോയത് അടുപ്പിൽ എന്തെങ്കിലും അയ്യോ പാല് പൊങ്ങിപ്പോയി ഇവളെ കൊണ്ട് തോറ്റു ഞാൻ ഇവള് വന്നാൽ എന്റെ കൈ ഓടത്തില്ല കാലും ഓടത്തില്ല എന്റെ പൊന്നെ ഞാൻ എന്നാ ഓടിയേക്കാം അതുകൊണ്ട് വീട്ടിൽ വേണ്ടെന്ന് പറഞ്ഞു ജ്യോതി
അയ്യോ എന്റെ മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ ഈ നശിച്ചാനെ വിളെ കൊടുക്കട്ടെന്ന്? എന്റെ മോളെ കൊന്നു കളഞ്ഞില്ലടാ ദുഷ്ട, നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടാ എന്റെ മോളെ. ഞാനിതെങ്ങനെ സഹിക്കും? ചേട്ടാ പോലീസ് വരുന്നുണ്ട്. സാർ എന്താ സംഭവിച്ചെന്നറിയില്ല. നാരായണ എന്താ സംഭവിച്ചേ? തന്നോട് ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു? ഇവനുമായിട്ട് അടുക്കാൻ ഇവിടെ ശ്രമിച്ചു, വഴക്ക് പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു. പിന്നീട് പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേട്ടു. ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോ എന്നെ പേടിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കെട്ടി ചാടി. സാർ ഇട മഹാഭാവി, എന്റെ മൂക്ക് ചെയ്ത പേരുണ്ടാക്കാൻ നോക്കുന്നോടാ ഇട മഹാഭാവി. ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ ഒന്നും മനസ്സിൽ വെക്കല്ലേ പ്ലേഡേ. അതുകള ചേട്ടൻ പറയുമ്പോ ഇതേ ഉള്ളൂ, ആ ഇത് മതിയെന്നേ. ഇങ്ങനെ ഒരു ജന്മം അതെ. ചായയുടെയും വടയുടെയും കാശ്. കാശില്ലേട്ടാ. ചേട്ടാ ഓട്ടോന്റെ കാശ്. എന്തിനാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് അവന് വെച്ചുകൊള്ളം പറയൊന്നും പറ്റില്ല. അതെ, അവൻ 10-25 ദോശയും നിന്നും 4 മുട്ടയും കേറ്റും. അത്രയ്ക്കുള്ള സാധനങ്ങളൊന്നും ഈ അടുക്കളയിലില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ല. ടി വി എടുത്ത് ഞാൻ കിണറ്റിലെറിയും. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എവിടെയാ പണ്ടാറടങ്ങുന്ന റിമോട്ട് നാശം പിടിച്ചത്? ഇങ്ങോട്ട് താ, പറഞ്ഞാ കേക്കില്ലല്ലേ. എന്തടിയത്? കലക്ക് 15 വർഷമായിട്ട് ഇതുപോലെ ടേസ്റ്റി ആയിട്ട് മട്ടങ്കടി ഉണ്ടാക്കാൻ ചേച്ചി കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ശരിയല്ലേ അലിയ? ഞാൻ പറഞ്ഞില്ലേ ഒരു മാറ്റവും ഇല്ല. എത്ര നേരം വെച്ചാ ചേച്ചി എന്നെ മോത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി അടുക്കളയിലുള്ള പണിയാണോ നോക്കി ചേച്ചി? പോയേച്ചി പണ്ടാര കാലാ. നാണം എന്താന്നറിയില്ല, മാനം എന്താന്നറിയില്ല, അന്തസ് എന്താന്നറിയില്ല. നീ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിനാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെയാണോ? എന്റെ വള്ളിയമ്മേ. എന്താ? പണ്ട് വലിയ രാജകുടുംബത്തിലുള്ള ഒരു രാജകുമാരനെ ഉടുതുണിയില്ലാതെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. അതിലെ എത്രയോ വേദന ഞാൻ. ഈ പ്രായത്തിലെ എസ് കെ സൂര്യയുടെ പാട്ട് കണ്ടോണ്ടിരിക്കല്ലേ.
കഴിഞ്ഞ വർഷം തന്നെ തീരേണ്ട കേസാ ഇത്. കാലനിങ്ങനെ തിരക്കായോണ്ടിങ്ങനെ നിങ്ങളെ വിട്ടേക്കോ. ആ ഇതിനെ കൊണ്ട് തോറ്റല്ലേ ചൊറിയല്ലേ കളവി.